എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഐഫോൺ ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ നാട്ടിൽ പലരും വാങ്ങിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഫോണുകൾ സെയിൽ ചെയ്തിരിക്കുന്നത് നാട്ടിൽ ഫ്ലിപ്കാർട്ട് വഴിയാണ്. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നാട്ടിൽ നിന്ന് ഐഫോൺ വാങ്ങിക്കുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ്. സാധാരണയായിട്ട് നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഐഫോൺ വാങ്ങിക്കുന്നത് ഫ്ലിപ്കാർട്ട് വഴിയാണ്. ഫ്ലിപ്കാർട്ടിലെ റേറ്റും അതുപോലെ തന്നെ നമ്മൾ ഗൾഫ് രാജ്യത്ത് ഐഫോണ് കിട്ടുന്ന റേറ്റുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നാട്ടിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ഒരു മോഡൽ ഐഫോണ് വാങ്ങിക്കണമെങ്കിൽ അതിന് 30,000 രൂപയെങ്കിലും കുറഞ്ഞത് വേണം. എങ്കിൽ മാത്രമാണ് നമുക്കൊരു ഐഫോൺ വാങ്ങിക്കാൻ പറ്റുന്നത്. ആ ഒരു 30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഗൾഫ് രാജ്യത്ത് XR-ഓ അല്ലെങ്കിൽ മറ്റുള്ള മോഡലുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അതായത് നമ്മൾ നാട്ടിൽ കിട്ടുന്ന iPhone 7 ഇപ്പോൾ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള മോഡൽ. ഐഫോണ് എല്ലാവരും വാങ്ങിക്കുന്നത് പൈസ ഉണ്ടായിട്ടല്ല, വളരെ ആഗ്രഹം ഉണ്ടായിട്ടായിരിക്കും പലരും വാങ്ങിക്കുന്നത്. എന്നാൽ നമുക്ക് ഇത്രയും ഒരു പ്രൈസ് കുറഞ്ഞിട്ട് ഏകദേശം ഡിഫറൻറ്റ് വരുന്നത് 2,000-3,000 രൂപയൊന്നുമല്ല. ആദ്യം തന്നെ നമുക്ക് പറയാം, ഈ ഒരു ഫോൺ ഐഫോണിൻ്റെ ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന iPhone 12 Pro Max ആണ്. ഇതിന് നാട്ടിലെ വില എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിലെ വില നിങ്ങൾ കാണുന്നുണ്ടാവും, 130,000 രൂപയുടെ മുകളിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എന്നാൽ ഇതേ ഒരു ഫോണ് നിങ്ങൾ ഗൾഫ് രാജ്യത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിൽ ഏകദേശം 98,000 രൂപ മാത്രമാണ് ആവുന്നത്. അത്ര ഏകദേശം 30,000 രൂപയൊക്കെ ഡിഫറൻറ്റ് വരുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിൽ മാറ്റം കാണുന്നത്. iPhone 12 എടുക്കാനുള്ള നാട്ടിലെ പൈസ കൊണ്ട് നമുക്ക് ഇവിടുന്ന് iPhone 12 Pro Max എടുക്കാൻ പറ്റും, ഏറ്റവും പുതിയ മോഡൽ എടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ബഡ്ജറ്റ് ഇല്ലായിട്ടായിരിക്കും ആ ഒരു മോഡലിലേക്ക് നമ്മൾ ഒതുങ്ങുന്നത്. എന്നാൽ ഈ ഒരു പ്രൈസ് ഇത്രയും ഡിഫറൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ iPhone എല്ലാ മോഡലുകളും ഇതേ ഒരു സ്ഥിതി തന്നെയാണ്. iPhone 7 പൈസ നിങ്ങൾ നാട്ടിൽ ആ ഒരു 30,000 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ iPhone 8 അല്ലെങ്കിൽ നിങ്ങൾക്ക് XR-ഒക്കെ എടുക്കാനുള്ള ഒരു GB പറഞ്ഞ XR-ഒക്കെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ iPhone X പൈസയാണ് നാട്ടിലതെങ്കിൽ ഇവിടുത്തെ iPhone 11 Pro ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. കാരണം അത്രയും ഒരു പ്രൈസ് ഡിഫറൻറ്റ് വരുന്നുണ്ട്. നാട്ടിലാവുമ്പോൾ ഈ ഒരു ഫ്ലിപ്കാർട്ടിലൂടെയാണ് വാങ്ങിക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ. അതുകൊണ്ട് തന്നെ iPhone 12 നമുക്ക് എത്രത്തോളം പ്രൈസ് ഡിഫറൻറ്റ് വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. iPhone 12 രണ്ട് ക്യാമറ വരുന്ന മോഡലാണ്. അതിൻ്റെ ഒരു പ്രൈസ് ഡിഫറൻറ്റ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിലെ റേറ്റ് 84,000 സംതിങ് ആണ്. ഇത് നിങ്ങളുടെ മറ്റുള്ള രാജ്യത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കുക അവിടുത്തെ റേറ്റ് എത്രയാണെന്നുള്ളത്. കാരണം ഇവിടെ ഗൾഫ് രാജ്യത്താണെങ്കിൽ 84,000 രൂപയ്ക്ക് നാട്ടിൽ കിട്ടുന്ന ഫോൺ 65,000 രൂപയ്ക്ക് നമുക്ക് ഇവിടെ പുതിയ ഫോണുകൾ കിട്ടും. ഇത്രയും ഒരു പ്രൈസ് ഡിഫറൻറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ആഗ്രഹം കൊണ്ട് വാങ്ങിക്കുവാണെങ്കിൽ ആ ഒരു പ്രൈസിന് നമുക്ക് ആരെങ്കിലും ഗൾഫ് രാജ്യത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഇത്രയും കൂടുതാൻ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടുതലായതുകൊണ്ടാണ്. നമ്മുടെ ചെന്നൈയിൽ പുതുതായിട്ട് വരുന്ന ആപ്പിളിൻ്റെ ഫാക്ടറിയൊക്കെ വരുന്നുണ്ട്. അപ്പം തന്നെ ഇതിൻ്റെ പ്രൈസ് കുറയാൻ കാരണമാവും. അടുത്ത വർഷം മുതൽ iPhone 11 അതുപോലെ തന്നെ മറ്റുള്ള മോഡലുകളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടാക്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് ചെറിയ പ്രൈസിൽ നമുക്ക് ഫോണുകൾ കിട്ടിത്തുടങ്ങും. ഇത്രയും ഒരു ഡിഫറൻറ്റ് വരില്ല. പിന്നെ ഇപ്പം വാങ്ങിക്കുന്നവർക്കാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു തന്നത്. പലരും മറ്റുള്ള രാജ്യത്ത് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, അവർക്ക് നാട്ടിലേക്ക് ഫോണ് കൊണ്ടുവരാൻ ചെറിയ ഇഷ്യൂസ് ഉണ്ട് എയർപോർട്ടിൽ. എന്താണെന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ഫോണൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ്. ഐഫോൺ ആണെങ്കിലും അതുപോലെ തന്നെ വില കൂടിയ ഫോണുകളാണെങ്കിൽ അവർ ടാക്സ് അടക്കണം എന്നുള്ളത്. അങ്ങനെ യൂസ് ചെയ്യുന്ന ഫോണും അതുപോലെ തന്നെ ഒരു ഫോണ് കൊണ്ടുവരുന്നതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ യൂസ് ആക്കുന്ന ഫോണാണ്. ഇതുപോലെ ഒരുപാട് പേര് ഗൾഫ് രാജ്യത്തുനിന്ന് ഫോണുകൾ വാങ്ങി നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്നവരുണ്ട്. അവർ ആ ഒരു കാര്യത്തിലൊരിക്കലും സപ്പോർട്ടിംഗ് അല്ല. കാരണം നാട്ടിൽ കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് കൂടെ ബാധിക്കുന്ന കാര്യമാണ്. നമ്മൾ യൂസ് ചെയ്യാൻ വാങ്ങിക്കുവാണെങ്കിൽ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമുക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുകയാണെങ്കിൽ അതാണല്ലോ ഏറ്റവും ബെറ്റർ. അപ്പോൾ ഒരുപാട് എല്ലാവരും പൈസ കൊണ്ടായിട്ടൊന്നുമല്ല വാങ്ങിക്കുന്നത്, ആഗ്രഹം കൊണ്ടായിരിക്കും. അപ്പോൾ iPhone 7 എടുക്കുന്ന ഒരു പ്രൈസിൽ നമുക്ക് XR-ഉം X ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ അത്രയും ഒരു ബഡ്ജറ്റ് ഇല്ലായിട്ടായിരിക്കും iPhone 7 അതുപോലെ തന്നെ മറ്റുള്ള മോഡലുകളൊക്കെ എടുക്കുന്നത്. അവർക്ക് ഈ ഒരു പ്രൈസിൽ ഈ ഒരു ഫോണുകളൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇത്രയും ഒരു പ്രൈസ് ഡിഫറൻറ്റ് നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഗൾഫ് രാജ്യം അല്ലെങ്കിൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ
ഇത്രയും ഒരു പ്രൈസും ഡിഫറൻറ്റ് നമുക്ക് വരുന്നുണ്ട്. പലർക്കും ഒരു സംശയം കൂടെ ബാക്കിയുണ്ടാവും, അങ്ങനെ വാറണ്ടി കിട്ടും എന്നുള്ളത്. ഇത്രയും ഒരു പ്രൈസിൽ നമ്മൾ ഫോൺ വാങ്ങിച്ച് അത് ഇപ്പം മറ്റുള്ള രാജ്യത്തു നിന്നാണെങ്കിലും വാറണ്ടിക്ക് അവിടെ കൊടുക്കണം എന്നുള്ളത്. ഇൻ്റർനാഷണൽ വാറണ്ടി വരുന്ന ഫോണുകൾ എല്ലാ രാജ്യത്തും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ വാറണ്ടി കിട്ടുക ഉള്ള ഫോണാണെങ്കിൽ അത് ഇപ്പം രണ്ട് രീതിയിലാണ് ഫോണുകൾ. ഗൾഫ് രാജ്യത്തൊക്കെ വരുവാണെങ്കിൽ ഇൻ്റർനാഷണൽ വാറണ്ടി വരുന്ന ഫോണുകളുണ്ടാവും, അതുപോലെ തന്നെ സാധാരണ ആ ഒരു രാജ്യത്ത് മാത്രമേ ഉള്ളതുണ്ടാവും. ഇൻ്റർനാഷണൽ വാറണ്ടി ഫോണുകൾ നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നാട്ടിലെ സർവീസ് സെൻ്ററിൽ കൊടുത്താലും ആ ഒരു ഫോണ് കംപ്ലൈൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ റെഡിയാക്കി തരും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലൊന്നും യാതൊരു പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില രാജ്യത്ത് അതായത് ചൈന ഒക്കെ പോലുള്ള രാജ്യത്ത് അവരുടെ നെറ്റ്വർക്ക് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഐഫോണുകൾ ഉണ്ടാവും, അതായത് ആ നെറ്റ്വർക്ക് ലോക്ക് വരുന്ന ഫോണുകൾ. അതുപോലെ തന്നെ ഗ്ലോബൽ വെർഷൻ മോഡലുകളുണ്ടാവും. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും ഗ്ലോബൽ വെർഷൻ ഫോണുകൾ മാത്രമാണ് എടുക്കാൻ പറ്റുന്നത്. ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് ഗൾഫ് രാജ്യത്ത് അത്രത്തോളം ആ ഒരു കാര്യമില്ല, നമ്മൾ എല്ലാ രാജ്യത്തും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ്. എങ്കിൽ ചില രാജ്യത്ത് ഈ ഒരു ഗ്ലോബൽ വെർഷൻ അല്ല ഉണ്ടാവുക, സാധാരണ ആ ഒരു രാജ്യത്ത് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഫോണുകളാണ്. അത് പിന്നീട് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചേഞ്ചൊക്കെ ചെയ്തിട്ട് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ആ ഒരു കാര്യം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഐഫോൺ പ്രൈസിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഐഫോണിനെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള ഫോണിനെ കുറിച്ചൊക്കെ സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഹാർഡ്വെയറായും സോഫ്റ്റ്വെയറൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ, അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ.